Hi friends, besties vlog in the mature video lotte, ellavarkum swagatham. Nammalde channel kandittu ishtapadunnavarundengil subscribe ya, like ya, share ya. Adupole thane maximum skip cheyyada kaanan vendittu shramikka. Appo indu nammal vannittulla oru palam narav recipe engane undaki edukka ennulla video aayittana. Appo adine vendittu oru rendu neenthrapalam cut cheythu vechittunde cherudayittu. Aavashyathine thenga, elakkaya podi, panjasara, maida, neyya. Appo namukku nalla adipoli iftar snacks undaki edukka. അതിനു വേണ്ടിട്ട് നമ്മൾ ഫ്രൈ പാന് അടുപ്പിൽ വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മളിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം എടുക്കുക. പഴം നല്ല പഴുത്ത പഴമായിരിക്കണം. അപ്പോൾ പിന്നെ മധുരം പഴത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കായ പൗഡറും അതുപോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രിസ്പി ആവണവരെ, അതായത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൽക്കുള്ള ഒരു പിന്നെ മാവ് ഉണ്ടാക്കിയെടുക്കാം. ഒരു കുറച്ച് ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചതാണ്. ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ തേങ്ങ അപ്പോഴേക്കൊന്ന് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ മൈദ, നേന്ത്രപ്പഴം. ഇനി നമ്മൾ നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യുക. നമ്മളിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഇനിത് നമുക്ക് ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്നിങ്ങനെ മുക്കി ചെയ്തിട്ട് നമ്മളിതിൽക്കൊന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. നല്ല പഴുത്ത പഴമായിരിക്കണം, എന്നാലേ അതിന് നമ്മൾ ഉണ്ടാക്കുന്ന ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് അങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് എന്താ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ പഴമൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ നേന്ത്രപ്പഴം ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പഴം വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നോമ്പല്ലേ, അപ്പോൾ മധുരത്തിൻ്റെ വല്ലാതെ ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. അത് ഇങ്ങനെ ആയിക്കിട്ടുമ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു. ബൈ.